സ്വാമി ആ പരച്ച നമ്പൂതിരി എവിടെയുണ്ട്? അവിടെ എവിടെയെങ്കിലും കാണും. നീ എങ്ങനെ ഇവിടെ വന്നു? മതലിയാടി, അല്ല തഞ്ചാവൂർ പാടാൻ പോയാ നീ എങ്ങനെ ഇവിടെ വന്ന്? നിന്നെ കാണാണ്ട് ഞാൻ എവിടേക്ക് അലഞ്ഞെന്നറിയോ? നിന്റെ കൊച്ചാപ്പന്മാര് നിന്നെ അന്വേഷിച്ച് നടപ്പണ്ടെന്ന് കേട്ട്. അയ്യോ കൊള്ളാം, നല്ല വേഷം. നിന്റെ അമ്മ വീട്ടുകാർ നിന്നെ അംഗീകരിച്ചോ? അംഗീകരിച്ചു. ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയായിട്ട് ഒരബദ്ധത്തിൽ വന്ന് പെട്ടതെവിടെ, അതും പൂജാരിയായിട്ട്. പക്ഷെ ഇപ്പൊ തോന്നുന്നു പൂജ കഴിഞ്ഞാൽ ഇവിടുന്ന് തിരിച്ചു പോണ്ടെന്ന്. എന്നാലും നിനക്ക് വിവരത്തിന് ഒരു കമ്പി അടിക്കായിരുന്നു. വിവരമില്ലാത്തവനെ കമ്പി കടിച്ചിട്ട് എന്ത് കാര്യം? ഓട്ടെ, മറുപടി ആയിട്ട് ഒരു മണിയോട്ടങ്ങൾ അയക്കായിരുന്നില്ല നിനക്ക്? എന്തിന്? ഇങ്ങോട്ട് വരാനുള്ള വണ്ടിക്കാശായിട്ടെങ്കിലും ഉപയോഗിക്കാരുന്നില്ലേ? കോളേജ് അടച്ചു, കാന്റീനും പൂട്ടി, ഞാനും എന്താ ചെയ്യേണ്ടത്? നീ എന്തെങ്കിലും ചെയ്യ്, എന്നാ ഇവിടെ തന്നെ കൂടാല്ലേ? എനിക്കൊരു സഹായമാവല്ലോ നീ. ഏ, അതൊന്നും ശരിയാവില്ല, ഞാൻ തന്നെ ഇവിടെ മുള്ളയിലാ നിക്കണത്. ആ മുള്ളെടുത്ത് കളയാനെങ്കിലും ഒരാള് വേണ്ടേ? നീ പോയി നിർത്ത്. എന്താ? അല്ല, നീ എന്തിനാ പരശു നമ്പൂതിരി അന്വേഷിച്ച് ഇവിടെ വന്ന്? കൊട്ടാരത്തിലെ കിരീടവും ചെങ്കുലും തരാന്ന് പറഞ്ഞ് എന്റെ കാശ് വാങ്ങിച്ചു. പരശു നമ്പൂതിരി നിന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചു? ഇപ്പൊ പരശു നമ്പൂതിരി കാണണം അല്ലേ? അതെ, ഞാൻ പോയി വിളിച്ചോണ്ടിരാം. നീ ഇവിടെ തന്നെ നിക്കണേ. അതെന്നെ എന്റെ ഉദ്ദേശം. നിങ്ങളുടെ അതിർത്തി ഇവിടെ വരെ വരും. ശത്രുക്കളോടുള്ള സമീപനം എങ്ങനെയാവണം? ക്ഷമ, സമാധാനം. പക്ഷെ അത് അവരെങ്ങനെ അറിയിക്കും? സമാധാനത്തിന്റെ വെള്ളക്കുടി കാണിക്കാം. അയാള് പിന്നെ കാണിക്കണ ഏതാണ്ട് കളിയാക്കി. എന്നാ പിന്നെ ചോദിച്ചിട്ടുള്ള കാര്യം എന്താണ്ടാ? ഹിമാറ അനക്ക നമ്മളെ പിടിച്ചില്ലേ? അവിടെ നിക്ക. നോ, ഉപദ്രവകാരിയല്ല, ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. മൊല്ലാക്ക, മൊല്ലാക്ക നിന്റെ ബാപ്പ? മൊല്ലാക്കല്ല, ഇത് നമ്മുടെ കൊച്ചാപ്പ. കൊച്ചാപ്പയ്ക്ക് ആരെങ്കിലും കുറച്ച് കാശ് തരാനുണ്ടായിരുന്നോ? വാഴക്കായല്ല, പണം, പണം. ഉറുപ്പിയേ, അതെ, ഒരു ഹംക്കണ്ട്. എന്നാൽ അമിട്ട് നിങ്ങളെ കാണാണ്ട് അവിടെ പതുങ്ങി നിക്കണു. നോം കാണിച്ചരം വരിക. എന്താണ്ടാ കോണാൻ തലയില ഇവിടെ നിന്നോളൂ, നോം വിളിച്ചോടരാ. ഒടുക്കത്തെ വാതിൽ അകത്തേക്ക് കയറാനും പറ്റില്ല. സലീമേ, ഈ അർക്കമാണെടുത്തിട്ട് ഉടിച്ചകത്ത് കയറാ. ഞാൻ ചരിഞ്ഞു കയറ്. ചരിഞ്ഞോ കയറാൻ പറ്റില്ല. പിന്നെ നിക്കണ രാമ്പ്രതമോളെ വട്ടം. നീ ഇപ്പൊ എങ്ങനെ പുറത്തേക്ക് ഇറങ്ങ? ഒരു മിനിറ്റ്, ഞാൻ ബുദ്ധി കാണിച്ചതാണ്. അയ്യോ കൊച്ചപ്പ, എന്റെ കർത്താവേ. വേണ്ടാ, തോന്നിതാവും. ഞാൻ വേറൊരു കാര്യത്തിനാ വന്നത്. എന്തിന്? ആവായിക്കാൻ. ഭൂതപ്രേത പിശാശകളെ ആവായിച്ച് പിടിച്ച് ഹോമകുണ്ടത്തിലെറിയാൻ. ഇങ്ങനെ നോക്കി നിന്ന ഭൂതങ്ങൾ ആവായിച്ച് പിടിക്കാൻ പറ്റൊന്നുമില്ല. പിന്നെ കണ്ടടച്ച് നിക്ക. ആവായിക്കുമ്പോ ചിരിക്കാനോ കണ്ണു തുറക്കാനോ പാടില്ല. കണ്ണടക്ക. ഇനി മൗന പൂജ തുടങ്ങാൻ പോകുന്ന കൊറേ നേരത്തേക്ക് കണ്ണു തുറക്കാനേ പാടില്ല. രക്ഷപ്പെട്ടു. എന്താ ഇവിടെ? പ്രേതഭൂതാദികളെ ആവായിക്കാമെന്നതാ.
ദീർഘ സുമംഗലി ബാബ അമ്മേ ഓം ഹനുമാനായ നമഃ ഓം ക്രീം പാൽ ക്രീം ഫേസ് ക്രീം ഓം സഹാം ബ്ലീം അമിഹ സ്വഹാം പിടിച്ചു കഴിഞ്ഞോ എന്താ ഒന്നും മിണ്ടാത്ത എനിക്ക് ഇഷ്ടായി കേട്ടോ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം സ്വയംവര പൂജ നടക്കുമ്പോ ആരോടും പ്രേമം തോന്നാം പക്ഷെ പ്രായം നോക്കണം എന്റെ മോള് പറഞ്ഞോ ഞാൻ ഇതുമ്പോ കെട്ടി തൂങ്ങിച്ചു ഞാൻ തമ്പുരാട്ടിയാണ് തമ്പുരാട്ടി നീ ആരാ വിളിക്കാവനെ അയ്യോ അദ്ദേഹത്തെ നിലത്ത് നിർത്താ നമ്മുടെ ആളാ ഇവൻ ക്രിസ്ത്യാനിയാണ് ഉണ്ണി ഇദ്ദേഹം ക്രിസ്ത്യാനി അല്ല ഇദ്ദേഹം നമ്പൂതിരിയാണ് അഗസ്ത്യ നമ്പൂതിരി ഈ നമ്പൂതിരിമാർക്ക് ആരെങ്കിലും അഗസ്ത്യന്ന് പേരിടുവോ അപ്പോ പുരാണത്തിൽ അഗസ്ത്യമുനിക്ക് പേരിട്ടതോ ഓ സംശയമുണ്ടല്ല പൂണൂല് അങ്ങോട്ട് കാണിച്ചു കൊടുക്ക വേണ്ട ഉണ്ണികൃഷ്ണൻ പറഞ്ഞാൽ ഞങ്ങൾക്ക് വിശ്വാസമാ എന്നോട് പറഞ്ഞിരുന്നു കൊട്ടാരത്തിൽ ജോലി തരപ്പെടുത്തി കൊടുക്കാൻ ഞാൻ തമ്പരാക്കന്മാരായിട്ട് സംസാരിച്ച് ശരിയാക്കാന്നും പറഞ്ഞു ഇല്ലത്തെ കാര്യം കഷ്ടാണേ കഷ്ടം മാത്രല്ല അടച്ചു പൂട്ടി എന്ത് പണി അറിയാം ചായ അടിക്കാറിയാ ചായ പാചകം നളന് ശേഷം പാചക കലയിൽ ഇദ്ദേഹത്തെ വെല്ലാൻ ആരും ഇല്ലെന്ന് ഇന്ത്യൻ എക്സ്പ്രസ് ഉണ്ടായിരുന്നു മലയാള മണ്ണൻ ഉണ്ടായിരുന്നു ഞാൻ കണ്ടില്ല ഇല്ലേ നമ്പൂതിരിമാര് കൂടുതലുള്ളതല്ലേ നാണക്കുട്ടനെ സഹായിക്കട്ടെ ആയിക്കോട്ടെ ഇന്നലെ ഉച്ച കഴിഞ്ഞിങ്ങോട് കണ്ടില്ലല്ലോ ഏ ഇന്നലെ ഉച്ച കഴിഞ്ഞൊന്ന് നിക്കാൻ പറ്റണ അവസ്ഥയിലല്ലായിരുന്നു നിലം തൊട്ടില്ല ഓട്ടായിരുന്നു ഓട്ടം ഒരു ചായ വേണമല്ലോ നാണു അതിനകത്ത് ഒരാള് വന്നിട്ടുണ്ട് ആരായാലെന്താ ഒരു സ്ട്രോങ് ചായ ഇങ്ങോട്ട് തരിക അതെ താടി വെച്ചിട്ട് മെലിഞ്ഞ ഒരു ഏഭ്യൻ ഇതിലെങ്ങാനും ചുറ്റിക്കറങ്ങണ നിങ്ങൾ കണ്ടുവോ ഇതുപോലിരിക്കുന്ന ആളാണോ നീയോ നീ എന്തിനിവിടെ വന്നു ചെങ്കോലും കിരീടവും ചെങ്കോലും കിരീടവും അത് മോഹൻലാൽ അഭിനയിച്ച സിനിമയുടെ പേരാ ചെങ്കോലും കിരീടവും നല്ല സിനിമ ഇല്ലേ അതും കൊണ്ടേ ഞാൻ പോകൂ എന്നാ ചൂടാരംഭമ്പോ മോന്തിക്കോ ഹീനജാതിക്കാര് തൊട്ടത് നോം തീണ്ടാറില്ല ചായ് അയാള് ശുദ്ധ ബ്രാഹ്മണനാടോ നല്ല ഒന്നാന്തരം ചായ അങ്ങോട്ട് കുടിക്കുക കുടി എങ്ങനെ ഉണ്ട് ഒരു നസ്രാണി ചുവ ഈ നസ്രാണികൾ തന്നക്കി നോക്കിട്ടുണ്ടാ ചുവ അറിയാൻ എന്താ നിന്റെ ഉദ്ദേശം 19 നമ്പൂരിയാർക്ക് വെച്ച് വിളമ്പണ നീ ഒരു നസ്രാണിയാണെന്ന് നോമ്പ് വിളിച്ചു പറഞ്ഞാൽ നിന്റെ പൊടി പോലും കാണില്ല നമ്മൾ തമ്മിലുള്ള ഇടപാട് ഞാൻ പറഞ്ഞാൽ നമ്മുടെ പൊടിയും കാണില്ല നമുക്കൊരു ധാരണയിലെത്താം എത്താം സാധനം എന്നെ കയ്യിൽ കിട്ടുന്നോ അന്ന് ഞാൻ ഇവിടെ കാലിയാക്കാം എന്ത് സാധനം കിരീടം ചെങ്കോലും മനസ്സിലായി ചായ കുടി കുടിക്കാം അരി വെക്കാൻ വന്നവൻ അടി എന്റെ അരി മുട്ടിക്കോ ഭഗവാനെ ഈ തേപ്പൂട്ടി കിട്ടിയത് ഭാഗ്യായി ഓഹ് ഒന്ന് വേഗാവട്ടെ ആരെങ്കിലും വന്നാ ആരെങ്കിലും വന്നാ അവർക്ക് കൊടുക്കാൻ മുട്ടയില്ല കണ്ടാ കൊഴപ്പാവുന്ന പറഞ്ഞു ഓ ഇളക്കിയത് മറിച്ചിട്ട് എനിക്കറിയാം എന്തോ കുശൂസിക്കുന്നുണ്ടല്ലോ എന്തത് മൂടണ്ടേ ഇതെന്താ ശവപ്പെട്ടിയ തേപ്പൂട്ടിയല്ലേ ഒരു മാംസക്കരിച്ച ഗന്ധം പറഞ്ഞിട്ടുണ്ടല്ലോ അത് അജമാംസര സാധനം എങ്ങനെ ഉണ്ടാക്കിയെന്ന് പഠിക്കായിരുന്നു അതിനാലാ വൈദ്യരോ തനിക്കെന്താ ഇവിടെ കാര്യം ഞാൻ ചായ കൊടുക്കാൻ വന്നതാ അപ്പഴാ ഇദ്ദേഹത്തിന്റെ മഹത്വം മനസ്സിലായതേ ഇയാള് പാചകശാലയിലേക്ക് ചെല്ലിയ ഓ എന്താ ചൂടെ ഉരുക ഉരുക എന്തായി വായിക്കണേ പൂജാവിധികൾ പഠിക്കുക അതിന് വായിച്ച് പഠിച്ചിട്ട് വേണോ കർമ്മം നടത്താൻ ഇത് സാധാരണ പൂജാവിധികളല്ല ഇത് ആധുനിക പൂജാശാസ്ത്രമാണ് ഇതൊന്നും പഠിച്ചിട്ടില്ലേ ഇല്ല വെറുതെ അല്ല പൂജ നടക്കുന്ന സ്ഥലത്തേക്ക് അടിപ്പിക്കാത്തത് എന്താ ഈ ആധുനിക പൂജാശാസ്ത്രം എന്ന് പറഞ്ഞാൽ
കൃഷിപ്രവർത്തനങ്ങളായ പഴയ പൂജാവിധികൾ നമുക്ക് ഹൃദയസ്ഥമാണ്. എന്നാൽ ആധുനിക യുഗത്തിൽ കമ്പ്യൂട്ടർ ചാടത്തിരുന്ന പോലെ കമ്പ്യൂട്ടർ പൂജാവിധികൾക്കാണ് പ്രാധാന്യം. ആൽസ് പർവ്വതനിരകളിലെ സയാമീസ് കൃഷിപരന്മാരായ യൂഫ്രട്ടീസ് ടൈഗ്രീസ് എന്നിവർ നീലഗിരി മലകളിൽ ഒറ്റക്കാലിൽ തലകുത്തി നിന്ന് തപസ് ചെയ്ത് കണ്ടുപിടിച്ചതാണ് ഇംഗ്ലീഷിലുള്ള ഈ പൂജാക്കൂട്ട്. അതൊരു സിനിമാക്കാരിയാണ്. അത് പൂജാ ഭട്ട്, ഇത് പൂജാക്കൂട്ട്. ഒരു നിസ്സാര മൂലമന്ത്രം ഞാൻ പറയാം. A square plus B square is equal to AB plus B square. A square minus B square is equal to AB all square plus B square. That means AB is a group of communists. Bachchan, valathu manasilayo? Manu udar pradarshanam. Mattoralude manasil endundo adu kandupidikkanulla kazhivu. Shanghai. Swahasana valam sarvam metropolis attack kulam rivla abdokana launch price equal to cobra plus cobra. Adu vallore emra. And you brainless man. Shanghai. Ningalude manasu endinu vendi tudikkunnundallo? Aa. Tudikkunnille. Paraya. Oo. രത്നങ്ങൾ പതിച്ചൊരു കിരീടം, അത് മാത്രമേ കാണുള്ളോ? പിന്നെ ഒരു ചെങ്കോൽ. അതെവിടെയായിരിക്കണത്? അടിച്ചു മാറ്റാനാണോ? ഒന്ന് കാണാനാ. ഒന്നും കാണുന്നില്ല. പാകിസ്ഥാൻ നുഴഞ്ഞേറ്റക്കാരെ കൊണ്ട് ആരുടെ മറയുന്നു? പാകിസ്ഥാനോ? പാകിസ്ഥാനം നുഴഞ്ഞുകയറ്റക്കാരായ മറ്റു ഗ്രഹങ്ങളെ കൊണ്ട് ആരുടെ മറയുന്നു? ഓ ഡയാന, അവളാരാ? ഗ്രീക്ക് ദേവി. മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സെക്കൻഡ് സാറ്റർഡേ ആയതുകൊണ്ട് സൺഡേ ഇസ് എ ഹോളിഡേ. പോരാത്തന് ഇന്ന് ടുഡേ. ടുഡേ ഇസ് ഇന്ത്യ ടുഡേ. നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടക സാറ്റർഡേ ആണ്. എന്താ കണ്ടക ശനിയാണെന്ന്? തേഴ്സ്ഡേയിലേക്ക് ടാബ്ലറ്റ് ക്രോസ് ചെയ്യുന്നില്ല. എന്ന് വെച്ചാൽ വ്യാഴത്തിലേക്ക് ഗുളിയം കടക്കാൻ പോകുന്നില്ലെന്ന്. കിരീടം തെളിയും. വ്യാഴനും ശനിക്കും ഇടയിൽ വെള്ളി ജാമായിട്ടിരിക്കുകയാണ്. ശുക്രൻ മരണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ട്രാഫിക് ബ്ലോക്ക് മാറണ്ടേ? കഷ്ടപ്പെടേണ്ടി വരും. കഷ്ടപ്പെടാം. ഓക്കെ, എന്നാൽ ഏതെങ്കിലും യാഗസ്ഥലത്തിന് ചുറ്റും, എന്തിനാ ഇവിടെ തന്നെ അവല്ല, 101 വലം വെക്കണം. പിന്നെ കിരീടമിരിക്കുന്ന കൊട്ടാരത്തിന് ചുറ്റും 100 വട്ടം ഓടണം. ഓടാനോ? അതെ, ഓടണം. പിന്നെ കുടുംബത്തിൽ പറഞ്ഞവനാണെങ്കിൽ കുടുംബക്ഷേത്രത്തിൽ 101 ശയനപ്രതിഷ്ഠം വെക്കണം. കുറയ്ക്കാൻ പറ്റോ? അത് 101 ആക്കാം. അയ്യോ, അത് കൂട്ടിയല്ലേ. ആൽസ് പർവ്വതനിരകളിലെ സന്യാസിപരന്മാരുടെ കടക്കളിൽ കൂട്ടലോ കുറയ്ക്കലോ ഇല്ല. ശയനപ്രതിഷ്ഠം കഴിയുമ്പോ തലയൊന്ന് കറങ്ങും, അപ്പൊ കിരീടം ഇങ്ങനെ തെളിഞ്ഞു വരും. കഷ്ടപ്പെട്ട ഫലം കിട്ടുമോ? കിട്ടിയില്ലെങ്കിൽ വേറെയും ചില കഠിന പ്രയത്നങ്ങളുണ്ട്. പരശുവേട്ടൻ, താമസിക്കാണ്ട് വേഗം ചെന്ന് വലമ്പപ്പ് തുടങ്ങും. വിജയ് ബാബു.